നമസ്കാരം, സിമ്പിൾട്ടേസിനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹമ്പിൻ്റെ വീഡിയോ ആണ്. ഹമ്പ് എങ്ങനെ അടിപൊളിയായിട്ട് കയറ്റി ഇറക്കാം എന്നാണ് കാണിക്കുന്നത്. ഹമ്പ് തിരക്കി ഞങ്ങൾ കുറേ നടന്നു. ഇവിടെ അടുത്ത് സ്കൂളിൻ്റെ അടുത്ത് ചെറിയ ഹമ്പ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് എടുത്താലും കിട്ടത്തില്ല, അത് കാണാൻ വേണ്ടി ഇല്ല. വീഡിയോക്കകത്തൊക്കെ ഞങ്ങൾ നോക്കി, പക്ഷെ അത് കറക്റ്റ് ആവാത്തതുകൊണ്ട് ഞങ്ങൾ സ്വന്തമായിട്ടൊരു ഹമ്പ് ഉണ്ടാക്കി അപ്പുറത്ത് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടിയെടുത്ത് ഞങ്ങൾ ഹമ്പ് കയറ്റി ഇറക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ കാണിച്ചു തരും. ഇങ്ങനെ സ്വന്തമായിട്ട് ഹമ്പ് ഉണ്ടാക്കിയതിൻ്റെ ഒരു ഗുണം എന്നാണെന്നറിയോ, ഇവിടെ വണ്ടികളുടെ ശല്യമില്ല. നമുക്ക് ഇഷ്ടത്തിന് വണ്ടി കയറ്റി ഇറക്കി നമ്മുടെ കൂട്ടുകാരെ കൃത്യമായിട്ട് കാണിച്ചു തരാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ രണ്ട് രീതി കാണിച്ചു തരാം. ഒന്ന് വണ്ടി ഓടിച്ചും പിന്നെ അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വേറെ രീതിയിലും. അപ്പോൾ നമുക്ക് ഹമ്പിൻ്റെ അടുത്തോട്ട് പോവാം. ആദ്യം ഞാൻ ഓടിക്കും, അതിനുശേഷം ഉണ്ണി ഓടിക്കും. പിന്നെ ഹമ്പ് ഇങ്ങനെയൊക്കെ അല്ലേ നമുക്ക് പഠിക്കാൻ പറ്റൂ. അപ്പോൾ വാ. ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ഹമ്പാണ്. മണ്ണും കല്ലും തടിയും ഒക്കെ വെച്ചിട്ടാണ് ഞങ്ങളിത് ഉണ്ടാക്കിയത്. വണ്ടി ഹമ്പിൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബ്രേക്ക് പിടിച്ച് നന്നായി സ്ലോ ചെയ്ത് അപ്പോൾ ഒരു ചെറിയ സ്പീഡ് വണ്ടിക്കുണ്ടാവും. ആ സ്പീഡിൽ നമ്മുടെ ഫസ്റ്റ് ടയർ കയറി ഇറങ്ങും. അപ്പോൾ സെക്കൻഡ് ടയർ എത്തുമ്പോൾ തന്നെ വണ്ടി നമുക്ക് ആക്സിലേറ്റർ കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ആ ഹമ്പ് കയറി പോകില്ല. കാരണം ഫസ്റ്റ് ടയർ കയറി ഇറങ്ങുമ്പോൾ തന്നെ വണ്ടിയുടെ സ്പീഡ് നന്നായിട്ട് കുറയും, പക്ഷേ സെക്കൻഡ് ടയറും കൂടെ കയറാൻ വേണ്ടിയിട്ടുള്ള സ്പീഡ് വണ്ടിക്ക് ഉണ്ടാകത്തില്ല. ആ സമയത്താണ് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കേണ്ടത്. എന്നാൽ നമ്മൾ വണ്ടി എത്തുന്നതിന് മുന്നേ ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വളരെ സ്പീഡിൽ വണ്ടി ചാടിക്കയറി പോകും. പരിചയം കുറവുള്ളവർക്ക് ഇതേപോലെ കാല് കുത്തി 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 വണ്ടി കടന്നു പോയാലും ഒരു കുഴപ്പവും ഉണ്ടാകില്ല. വളരെ അടുത്ത് വെച്ച് ഒരു വട്ടം കൂടി കാണിക്കാം. വണ്ടി അവിടെ എത്തുമ്പോൾ തന്നെ വണ്ടി നമ്മൾ സ്ലോ ആക്കിയതിന് ശേഷം ഫസ്റ്റ് ടയർ കയറി കഴിഞ്ഞ് അപ്പോഴത്തേക്കും വണ്ടിയുടെ സ്പീഡ് കുറയുന്നു. സെക്കൻഡ് ടയർ ഹമ്പിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ കൃത്യമായി ഹമ്പ് കയറ്റി ഇറക്കേണ്ടത്. ഒരു ടയർ കയറി ഇറങ്ങി നിൽക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഹെൽമെറ്റ് ഒന്ന് പിടിക്കാം, ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ വണ്ടി ഏകദേശം നമ്മൾ കേൾക്കാമോ പറയുന്നേ? ആ ഓർക്കാ പറഞ്ഞു. വണ്ടി ഇവിടെ ഏകദേശം എത്തിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ എത്തുന്നതിന് മുന്നേ തന്നെ വണ്ടി നമ്മൾ സ്ലോ ചെയ്തിരിക്കണം, ബ്രേക്ക് പിടിച്ച് സ്ലോ ചെയ്യണം. ഏകദേശം ഇവിടെ എത്തുമ്പോൾ തന്നെ വണ്ടി ഏകദേശം നല്ല സ്ലോ ആയിരിക്കണം, എന്നുവെച്ചാൽ വണ്ടി ഒരിക്കലും നിർത്താൻ പാടില്ല. നമ്മൾ ഇവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു ടയർ കടക്കാനുള്ള വേഗത മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ടയർ കടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ വണ്ടിയുടെ വേഗത ഏകദേശം തീർന്നു. പിന്നെ അടുത്തൊരു ടയറൂടെ കടക്കാനുള്ള വേഗത വണ്ടിക്കില്ല. അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരു ടയർ കടന്നു, രണ്ടാമത്തെ ടയർ എത്തും. ഇപ്പം ഏകദേശം ഇവിടെ എത്തി, കാണുമ്പോൾ ഇത് കണ്ടില്ലേ, കുറച്ച് അടുത്ത് വെച്ചോ. രണ്ടാമത്തെ ടയർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ആക്സിലറേറ്റ് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, വണ്ടി ഇവിടെ എത്തി, സ്പീഡ് തീർന്നു, വണ്ടി നമ്മുടെ കയ്യിൽ ബാലൻസ് കയറ്റി താഴെ പോകും. അതുകൊണ്ട് ഒന്നാമത്തെ ടയർ നമ്മൾ കയറി, രണ്ടാമത്തെ ടയർ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറി ഇവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തിരിക്കണം, കൺഫേം ആയിട്ടും കൊടുത്തിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ബാലൻസ് കിട്ടത്തില്ല. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഒരു സ്മൂത്ത് ആയിട്ട് ഒരു ഹമ്പ് നമുക്ക് വണ്ടി കയറ്റി ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്ന് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ വണ്ടി വിട്ട് വരുവാണ്. വണ്ടി എത്തി, ഏകദേശം ഇവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ വണ്ടി സ്ലോ ആയി. എന്നാലും ഒരു ഹമ്പ്, ഹമ്പിൽ ഒരു ടയർ നമുക്ക് കയറി ഇറങ്ങാവുന്ന സ്പീഡ് നമ്മുടെ അടുത്തുണ്ട്. നമ്മൾ കണക്കൂട്ടി വെച്ചിരിക്കണം. ഏകദേശം ഇവിടെ എത്തി, നമ്മുടെ വണ്ടി ഒരു ഹമ്പ് കയറി ഇറങ്ങി. ഇനി വണ്ടിക്ക് സ്പീഡില്ല. ഇവിടെ എത്തുമ്പോൾ നമ്മുടെ സ്പീഡ് തീർന്നു. ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ, ഇവിടെ എത്തുമ്പോൾ നമ്മുടെ സ്പീഡ് തീർന്നു. ഇവിടെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തിനെ കയറിയിട്ട് വണ്ടി പുറകോട്ട് ഇറങ്ങി. അതിന് ഇവിടെ ആക്സിലേറ്റർ എടുത്ത് വണ്ടി ഇവിടെ കയറുമ്പോൾ കുറച്ച് താഴോട്ട് വെച്ച് കാണിച്ചു. ഇവിടെ വണ്ടി നിങ്ങൾ ആക്സിലേറ്റർ കൊടുത്തിരിക്കണം. ടയറ് ഈ ഹമ്പിൽ നിങ്ങൾ കയറി കഴിയുമ്പോൾ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ ആക്സിലേറ്റർ കൊടുത്തിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഇതുപോലെ തിരിച്ചിറങ്ങിപ്പോകും, അപ്പം നമുക്ക് വണ്ടി കയറത്തില്ല. പിന്നെ രണ്ടാമത് നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് കേട്ടുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മൾ കുറേ ബുദ്ധിമുട്ടേണ്ടി വരും വണ്ടി കയറിപ്പോൾ. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ടയർ ഇറങ്ങി, രണ്ടാമത്തെ ടയർ ഇവിടെ എത്തുമ്പോൾ തന്നെ ആക്സിലേറ്റർ കൊടുക്കുകയാണെങ്കിൽ വണ്ടി ഇതുപോലെ തെളിയെ പോലും കയറില്ല, ഇതുപോലെ വളരെ സ്മൂത്താണ്. ശരി, എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലായെന്ന് എനിക്കറിയില്ല. കാരണം ഇതൊരു ഹമ്പല്ല, ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ ഹമ്പ് പോലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യാം, നിങ്ങൾക്ക് ഇതിൻ്റെ ഡെമോ ആയിട്ട് വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ കാര്യങ്ങൾ വ്യക്തമാവും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഓടിക്കുന്ന വണ്ടിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഈ വണ്ടി വന്ന് ഏകദേശം നിങ്ങൾ ഇവിടെ എത്തുമ്പോൾ തന്നെ വണ്ടി ബ്രേക്ക് പിടിച്ച് ആക്സിലേറ്റർ മാറ്റി ബ്രേക്ക് പിടിച്ച് വണ്ടി ഇവിടെ വരുമ്പോൾ സ്ലോ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ സ്ലോ സ്പീഡിൽ തന്നെ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ടയർ നിങ്ങൾക്ക് ഈ ഹമ്പിൽ കൂടെ കയറി ഇറങ്ങാൻ പറ്റും.
ഇങ്ങനെ കയറി ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു സ്പീഡിൽ തന്നെ കയറി ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ വണ്ടിയുടെ സ്പീഡ് കഴിയും. ഏകദേശം ഇവിടെ എത്തുമ്പോൾ തന്നെ നിങ്ങളുടെ വണ്ടിയുടെ സ്പീഡ് പൂർണ്ണമായിട്ടും കഴിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വണ്ടി ഏകദേശം ഫസ്റ്റ് ഹമ്പ് ഫസ്റ്റ് ടയർ കയറി ഏകദേശം ഇവിടെ എത്തുമ്പോൾ തന്നെ നിങ്ങൾ ആക്സിലറേറ്റർ കൊടുത്തിരിക്കണം. അപ്പം കൃത്യമായിട്ട് വണ്ടി ഇങ്ങനെ വളരെ സ്മൂത്തായിട്ട് ഇറങ്ങി അടുത്ത ഹമ്പ് കടന്ന് ഇങ്ങനെ അങ്ങ് പോകും. അല്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ഇവിടെ വന്നു ഫസ്റ്റ് ടയർ കയറി ഇറങ്ങി, സെക്കൻഡ് ടയർ എത്തുമ്പോൾ നിങ്ങൾ ആക്സിലറേറ്റർ കൊടുക്കുന്നില്ല, വണ്ടി കയറത്തില്ല, കുറച്ചൊന്ന് കയറിയിട്ട് തിരിച്ചിറങ്ങിപ്പോരും. അതാണ് ഞാൻ അവിടെ വെച്ച് വണ്ടി ഓടിച്ച് കാണിച്ചത്. ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി കാര്യങ്ങൾ മനസ്സിലാവും. അതുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഹമ്പ് എത്തുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ ആക്സിലറേറ്റർ മാറ്റി ഇതുപോലെ വണ്ടി ബ്രേക്ക് പിടിച്ച് സ്ലോ ചെയ്യുക. സ്ലോ ചെയ്യുന്ന പൂർണ്ണമായിട്ട് നിർത്തരുത്. ആ സ്ലോയിൽ തന്നെ വണ്ടി ഓടി ഫസ്റ്റ് ടയർ കയറി ഇറങ്ങും. ഫസ്റ്റ് ടയർ കയറി ഇറങ്ങി തന്നെ കഴിയുമ്പോൾ തന്നെ അടുത്ത ടയർ ഈ ഹമ്പിനോട് ചേരും. അങ്ങനെ എത്തുമ്പോൾ തന്നെ നിങ്ങൾ ആക്സിലറേറ്റർ പിന്നെയും കൊടുക്കണം. കൊടുക്കുമ്പോൾ വണ്ടി വളരെ സ്മൂത്തായിട്ട് കയറി ഇറങ്ങി പോകും. അതാണ് ഹമ്പ് കടന്നു പോകാനുള്ള സിമ്പിളായിട്ടുള്ള, ഏറ്റവും സിമ്പിളായിട്ടുള്ള, പെട്ടെന്ന് മനസ്സിലാകുന്ന മാർഗം. നിങ്ങൾ ഇനി ആ ഹമ്പ് ബ്രേക്ക് പിടിക്കുന്നില്ല എന്നിരിക്കട്ടെ, ഇവിടെ വന്നിടിച്ച് ഇവിടുന്ന് വണ്ടി പൊങ്ങി അപ്പുറത്ത് പോയി നിങ്ങൾക്ക് ബാലൻസ് കിട്ടാൻ നിലത്ത് വീഴാൻ സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഇവിടെ എത്തുമ്പോഴാണ് ആക്സിലറേറ്റർ കൊടുക്കുന്നതെങ്കിൽ വളരെ സ്പീഡിൽ വണ്ടി ഇതിൻ്റെ മുകളിൽ കൂടെ ചാടി പോവും. അപ്പം ഇരിക്കുന്നവർ ചിലപ്പോൾ ബാലൻസ് തെറ്റി മറിഞ്ഞു വീഴാൻ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ ഒരു രീതിയിൽ ഡെമോ ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വെച്ചത്. ഒന്നും കൂടി പറയാം, ഹമ്പിനടുത്ത് എത്തുമ്പോഴത്തേക്കും വണ്ടി സ്ലോ ആയി, ഫസ്റ്റ് ടയർ കയറി ഇറങ്ങി, സെക്കൻഡ് ടയർ എത്തുമ്പോഴത്തേനും നിങ്ങൾ ആക്സിലറേറ്റർ കൊടുക്കുന്നു. അപ്പോൾ വണ്ടി വളരെ സ്മൂത്തായിട്ട് കയറി ഇറങ്ങി അങ്ങ് പോകുന്നു. അപ്പോൾ ഹമ്പ് കയറ്റി ഇറക്കേണ്ടതിനാൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഉണ്ണയെ കൊണ്ട് ഞാൻ ഒരു വട്ടം ഓടിച്ചു നോക്കി. നമ്മൾ എല്ലാവരും ഇതുപോലൊരു ഹമ്പ് സ്വന്തമായി വീട്ടിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഓടിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അധികമൊന്നുമില്ല, രണ്ട് ചെറിയ തടി കഷ്ണമോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കുറച്ച് മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഹമ്പ് പോലെ പണിതാൽ മതി. അത് കുറച്ച് ഓടിക്കഴിയുമ്പോൾ നമുക്കത് ഏകദേശം മനസ്സിലാവും. എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഹമ്പ് എത്തുന്നതിന് മുന്നേ ബ്രേക്ക് ചെയ്യുക. വണ്ടി സ്ലോ ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ടയർ ഹമ്പ് കയറി ഇറങ്ങും. ഹമ്പ് ഫസ്റ്റ് ടയർ കയറി ഇറങ്ങി കഴിഞ്ഞ് മാത്രമേ നിങ്ങൾ പിന്നെ ആക്സിലറേറ്റർ കൊടുക്കാവുള്ളൂ. ഹമ്പ് എത്തുന്നതിന് മുന്നേ നിങ്ങൾ ആക്സിലറേറ്റർ മാറ്റിയിട്ട് വേണം ബ്രേക്ക് പിടിക്കാൻ. ബ്രേക്ക് പിടിച്ച് സ്ലോ ആയി കഴിഞ്ഞ് ഹമ്പ് കയറി ഇറങ്ങിയതിന് ശേഷം മാത്രം ആക്സിലറേറ്റർ കൊടുക്കുക. നിങ്ങളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഹമ്പ് വളരെ ഒരു പ്രശ്നമില്ലാത്ത രീതി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വളരെ സ്മൂത്തായിട്ട് വണ്ടി കയറി ഇറങ്ങാൻ പറ്റും. നിങ്ങൾ പുറകിലിരിക്കുന്നവർ പോലും അറിയത്തില്ല ഒരു ഹമ്പ് കയറി ഇറങ്ങിയാണ്. അപ്പം ഉണ്ണി ആദ്യത്തെ വട്ടം ഓടിച്ച നിങ്ങൾ കണ്ടില്ല, വളരെ സ്പീഡിൽ ഓടിച്ചു. രണ്ടാമത്തെ വട്ടം ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഉണ്ണി വളരെ സ്മൂത്തായിട്ട് ഓടിച്ചു കാണിച്ചു. ആദ്യത്തെ വട്ടമാണെന്നുണ്ടെങ്കിൽ പുറകെ ഇരിക്കുന്നവരൊക്കെ പലരും തെറിച്ച് അടുത്ത പറമ്പിലും അടുത്ത പാടത്തേക്കൊക്കെ പോകുന്നു. അങ്ങനെ ഇറക്കുകയേ ചെയ്യരുത് അല്ലേ? ഞാൻ തന്നെ വണ്ടിയിൽ നിന്ന് ചാടിയിരുന്ന മാതിരിയുള്ള ഫീലാണ് എനിക്കുണ്ടായത്. പ്രതീക്ഷിക്കാതെ പുറകെ ഇരിക്കുന്നവർ ചിലപ്പോൾ തൊട്ടടുത്ത വണ്ടിയിലൊക്കെ പോകുന്നു. അപ്പൊ നിങ്ങൾ വീട്ടിൽ ചിലപ്പോൾ പുറകെ ഇരിക്കുന്ന ആളിനെ കാണത്തില്ല. അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഹമ്പ് ചാടിക്കണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഹമ്പിൻ്റെ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇനിയും കൂടുതൽ എന്തെങ്കിലും ഹമ്പിനെ കുറിച്ച് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്ത് തരാം. അപ്പോൾ സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തിയാൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ.